നാച്ചുറൽ ആയിട്ടുള്ള നല്ല ചുവപ്പ് നിറം നമ്മുടെ ചുണ്ടുകൾക്ക് കിട്ടുകയും ചെയ്യും. തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടുന്നതായിരിക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി വിത്ത് പിഎസ്സി. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നമ്മൾ ഈ സിനിമാ നടിമാരെയൊക്കെ കണ്ടിട്ടില്ലേ, എല്ലാവരുടെ മുഖവും നല്ല തിളക്കമുള്ളതായിരിക്കും അല്ലെ, പിന്നെ ചുണ്ടുകളൊക്കെ നല്ല ചുവന്നൊക്കെ ഇരിക്കുന്നുണ്ടാവും അല്ലെ. അപ്പൊ നമ്മളെല്ലാരും ആഗ്രഹിക്കില്ലേ എന്തുകൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നതെന്ന്. അപ്പൊ നമ്മൾ കുറച്ചൊക്കെ ശ്രദ്ധിക്കുവാണെങ്കിൽ അവരുടെയൊക്കെ അതുപോലെ ഒന്നുമല്ല, അവര് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ടൊക്കെ ആയിരിക്കും അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. അത്രയല്ലെങ്കിലും നമ്മുടെ സ്കിന്നും നമുക്ക് തിളക്കമുള്ളതാക്കി മാറ്റാനും പറ്റും, ചുണ്ടുകളെയൊക്കെ ചുവപ്പിച്ച് നിർത്താനും പറ്റും. അപ്പൊ അതിന് എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യം നമുക്ക് വേണ്ടത് രണ്ട് നെല്ലിക്കയാണ്, ഒരു ആപ്പിൾ, പിന്നെ ഒരു ക്യാരറ്റ്. ഇതെല്ലാം നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഇതുപോലെ അരിഞ്ഞെടുത്ത് മിക്സിയിൽ ഇടാം. ആ സമയത്ത് നമുക്കൊരു നെല്ലിക്കയുടെ കഷ്ണം എടുത്ത് മാറ്റി വെക്കാം കേട്ടോ. എന്നിട്ട് ഇതൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം. എന്നിട്ട് ആ ഒരു ഗ്ലാസ്സിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു കാൽ സ്പൂണോളം തേനും കൂടിയാണ്. തേൻകൂടി ആഡ് ചെയ്ത ശേഷം ഒരു സ്പൂൺ വെച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഡ്രിങ്ക് എടുക്കാവുന്നതാണ്. അപ്പൊ ഇതൊരു സ്മൂത്തി പരുവത്തിലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ കുടിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഈ കിവി ജ്യൂസ് കുടിക്കത്തില്ലേ, അതേപോലെയുള്ള ടേസ്റ്റ് ആട്ടോ കിട്ടുന്നത്. പിന്നെ രാവിലെ കുടിക്കുമ്പോൾ എനിക്കങ്ങനെ ശീലമുള്ളത് കൊണ്ട് വൊമിറ്റിംഗ് ഒന്നും വരുന്നില്ല. അപ്പൊ നിങ്ങൾ അങ്ങനെ രാവിലെ ഇങ്ങനത്തെ ഡ്രിങ്ക്സ് ഒക്കെ എടുക്കുമ്പോൾ വൊമിറ്റിംഗ് ഒക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഇതൊരു മിഡ് മീൽ ആയിട്ട്, അതായത് രാവിലെയും ഉച്ചയ്ക്കും അതിന്റെ ഇടയിലായിട്ടൊക്കെ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ അതിനുശേഷം നമ്മൾ പകുതിക്ക് മുറിച്ചു വെച്ച നമ്മുടെ നെല്ലിക്ക ഉണ്ടായിരുന്നല്ലോ, ആ നെല്ലിക്ക എടുക്കുക. എന്നിട്ട് അതിങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ ആ നെല്ലിക്കയുടെ നീര് നമുക്ക് കിട്ടും. ആ നീര് വെച്ചിട്ട് നമ്മുടെ ചുണ്ടുകൾ ഇങ്ങനെ ഉരച്ചു കൊടുക്കുക കേട്ടോ. ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കുക. ബലത്തിലല്ല, പതുക്കെ ലൈറ്റ് ആയിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ആ ഡെഡ് സെൽസ് ഒക്കെ നല്ലതുപോലെ ഇളകി വരികയും ചെയ്യും. നാച്ചുറൽ ആയിട്ടുള്ള നല്ല ചുവപ്പ് നിറം നമ്മുടെ ചുണ്ടുകൾക്ക് കിട്ടുകയും ചെയ്യും. ഈ സ്മൂത്തിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ആഡ് ചെയ്തിരിക്കുന്നത് എല്ലാവരും കണ്ടല്ലേ. അപ്പൊ ഈ ആഡ് ചെയ്തിരിക്കുന്നതിന് നെല്ലിക്ക എന്ന് പറയുന്നത് വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ളതാണ്. അത് മാത്രമല്ല ആന്റി ഓക്സിഡന്റ് കലവറയാണ്. അത് നമ്മുടെ ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഒക്കെ മാറ്റിയിട്ട് നമ്മുടെ സ്കിന്നിനെ നല്ല യൂത്ത്ഫുൾ ആയിട്ട് നിർത്താൻ വേണ്ടിയിട്ടും തിളക്കമുള്ളതാക്കി നിർത്താനും സഹായിക്കും. പിന്നെ നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ക്യാരറ്റ് ആണെങ്കിൽ വൈറ്റമിൻ എ റിച്ച് ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണുകളുടെ സംരക്ഷണത്തിനും മുടിയുടെ വളർച്ചയ്ക്കും നമ്മുടെ സ്കിന്ന് തിളങ്ങാനും പിന്നെ സ്കിന്നിന് കുറച്ചും കൂടി നിറം നൽകാനും കൂടി സഹായിക്കും. അതുകൂടാതെ ആപ്പിൾ ആണെങ്കിൽ ഒരു ആപ്പിൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ദിവസത്തേക്ക് വേണ്ട എല്ലാ വൈറ്റമിൻസും ഫോസ്ഫറസും കാൽസ്യം എല്ലാം നമ്മുടെ ബോണ്ട് സ്ട്രെങ്ത്തിനും എല്ലാം ആപ്പിളും നല്ലതാണ്. അപ്പൊ ഇതെല്ലാം കൂടി ചേർന്ന് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിനെ നല്ലതുപോലെ തിളക്കത്തോടെ നിർത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ അവസാനം ആഡ് ചെയ്ത തേനാണെങ്കിൽ നമ്മുടെ ഫുൾ ബോഡീനെ നല്ലപോലെ മോയ്സ്ചറൈസ് ചെയ്ത് നിർത്താനും കൂടി സഹായിക്കുന്നുണ്ട്. അപ്പൊ തിളക്കമുള്ള സ്കിൻ വേണം, നല്ല മുടി വേണം, നല്ല ചുണ്ടുകളൊക്കെ ചുമന്നിരിക്കണം എന്നിങ്ങനെ ആഗ്രഹമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈ ടിപ്പ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കട്ടെ. പിന്നെ ഇത് ചെയ്യേണ്ടത് എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഴ്ചയിൽ 3 ദിവസം മാത്രമേ ഈ ഒരു ഡ്രിങ്ക് എടുക്കാൻ പാടുള്ളൂ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രഗ്നന്റ് ലേഡീസ് ഒക്കെ ആണെങ്കിൽ ഡോക്ടറോടൊക്കെ ഒന്ന് ചോദിച്ചിട്ട് മാത്രം ചെയ്യുക കേട്ടോ. പിന്നെ ഈ പീരീഡ്സിന്റെ ടൈമിലൊക്കെ ആണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ജ്യൂസ് ഒന്നും എടുക്കാതിരിക്കുക കേട്ടോ. അപ്പൊ തിളക്കമുള്ള സ്കിന്നൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നവര് ആഴ്ചയിൽ ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ കമന്റ് ചെയ്തേക്കണേ. പിന്നെ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തതിനെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു സബ്ജക്റ്റുമായിട്ട് കാണാൻ. ബൈ, ടേക്ക് കെയർ ഓൾ.